ഗുഡ് മോർണിംഗ്. ഇന്ന് 2021 ജൂലൈ 2 വെള്ളിയാഴ്ച, കൊല്ലവർഷം 1196, മിഥുനം 18, രേവതി നക്ഷത്രം. അകത്തേത്ര GUP സ്കൂളിലെ 4-ാം ക്ലാസ്സിലെ ആദ്യ വെർച്വൽ അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസംബ്ലി അറ്റൻഷൻ സ്റ്റാൻഡർട്ടീസ് അറ്റൻഷൻ. പ്രാർത്ഥനയ്ക്കായിട്ട് 4B-യിലെ സിഫ ഫാത്തിമയെ ക്ഷണിക്കുന്നു. ഈശ്വര കൈകൂപ്പി നിൽക്കൂ ഞാൻ നിന്നെ, ഈരനാണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണ ഭൂവിനു കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉമ്മയെ സ്നേഹിച്ചും ആദരിച്ചും. കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിനാൽ ജീവൻ വെടിഞ്ഞോരെ മാതൃകയായി സ്വീകരിച്ചും. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിന്നു, ീരനാണിഞ്ഞിരികളോടെ കാരുണ്യമെന്നിൽ ചൊരിയാണ് ഭൂവിനും കാരണനായുള്ള തമ്പുരാനെ, കാരണനായുള്ള തമ്പുരാനെ. പ്രതിജ്ഞ അനഘ 4A. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിനും എന്റെ നാട്ടുകാരുടെയും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. സ്റ്റാൻഡർട്ടീസ് പത്രവായന ഹർഷിണി 4C. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് 4C നിന്നും ഹർഷിണി. ഉറ്റവർ പോയി, നഷ്ടപരിഹാരവുമില്ല. കോവിഡ് മരണ നഷ്ടപരിഹാരം, ആയിരങ്ങൾ പുറത്താകും. രാജവമ്പാലിയുടെ കടിയേറ്റ് മൃഗശാലയിലെ ജീവനക്കാരൻ മരിച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ കൂട് വൃത്തിയാക്കാൻ ഇറങ്ങിയ രാജവമ്പാലിയുടെ കടിയേറ്റ് ഹർഷാദ് മരിച്ചു. മടിച്ചു മഴ, വിണ്ടു കീറി മണ്ണ്. മലമ്പുഴ 1-ാം വില കൃഷിക്കായി വീണ്ടും തുറന്നു. നാളെയും മറ്റന്നാളും കടുത്ത നിയന്ത്രണം. DPR അടിസ്ഥാനത്തിൽ തദ്ദേശ മേഖലകൾ പുനർനിർണയിച്ച് നിയന്ത്രണങ്ങൾ. ജർമ്മനി ഉൾപ്പെടെ 9 യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഷീൽഡിന് അംഗീകാരം. കോവിഷീൽഡ് വാക്സിൻ
സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് യാത്രാനുമതി. പോർട്ടിക്കോ സ്വദേശിയായ എമിലിയോ ഗിന്നസ് റെക്കോർഡ് നേടുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. അടുത്തതായി സ്പോർട്സ് വാർത്തകൾ. 12-കാരനായ അഭിമന്യു മിശ്രയ്ക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പുരസ്കാരം ലഭിച്ചു. ഇന്നത്തെ യൂറോകപ്പ് കളികൾ: സ്വിറ്റ്സർലൻഡ് ആൻഡ് സ്പെയിൻ, ഇറ്റലി ആൻഡ് ബെൽജിയം. നന്ദി. നാല് കൂട്ടം വാർത്തകൾ വായിക്കുന്നതിനായി 4B-യിലെ അദ്വൈത് കൃഷ്ണയെ ക്ഷണിക്കുന്നു. നമസ്കാരം. നാല് കൂട്ടം വാർത്തയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് 4B-യിൽ നിന്ന് അദ്വൈത് കൃഷ്ണ. ക്ലാസ് പിറ്റേ യോഗം ചേർന്നു. അകത്തേത്ര GUPS 4-ാം ക്ലാസ്സിലെ പിറ്റേ യോഗം 30-ന് ചേർന്നു. 4A ക്ലാസ്സിലെ യോഗം രാവിലെ 11-നും 4B 4C ക്ലാസ്സിലെ യോഗം വൈകുന്നേരം 6:00-7:30 സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ ക്ലാസ്സിലെയും ക്ലാസ് അധ്യാപകർ അധ്യക്ഷ വാദിച്ച യോഗത്തിൽ 4-ാം ക്ലാസ്സിലെ മറ്റ് അധ്യാപകർ പങ്കെടുത്തു. രക്ഷിതാക്കളുടെ പരമാവധി പങ്കാളിത്തം ഉണ്ടായിരുന്ന യോഗത്തിൽ എല്ലാവരും അഭിപ്രായവും നിർദ്ദേശവും അറിയിച്ചു. 3 ഡിവിഷനുകളിൽ നിന്നും ഓരോ പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം അവതരിപ്പിക്കുന്നതിന് നമ്മുടെ 4C-യിലെ അഭിജിത്ത് എസിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയുമല്ലോ. ജൂലൈ 1 നാം ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നു. പ്രശസ്ത ഡോക്ടറും പശ്ചിമ ബംഗാളിന്റെ 2-ാമത്തെ മുഖ്യമന്ത്രിയുമായ PC റോയിയുടെ ജന്മദിനമാണ് നാം ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനുമാണ് നാം ഈ ദിവസം ആചരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിയുടെ കാലത്ത് രാജ്യത്തെ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിനായി നിസ്വാർത്ഥ സേവനമാണ് ചെയ്യുന്നത്. ഡോക്ടർമാർ ചെയ്യുന്ന സേവനത്തോട് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. സ്വന്തം ജീവനു പോലും പ്രാധാന്യം കൊടുക്കാതെയാണ് ഡോക്ടർമാർ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്. ആയതുകൊണ്ട് കൊറോണ എന്ന മഹാമാരിയെ തുടച്ചു നീക്കാൻ പ്രവർത്തിക്കുന്ന നമ്മൾ ഡോക്ടർമാർക്കാട്ടെ. ഇനി നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ 4A-യിലെ ക്ലാസ് ടീച്ചറായ ദിവ്യ ടീച്ചറെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് എല്ലാവരും. നമ്മള് ഇരിക്കുകയാണ്. 1.5 വർഷത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ ഒരു അസംബ്ലി നമ്മൾ കാണും കേൾക്കുന്നത് അല്ലെ. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രാർത്ഥനയും പ്രതിജ്ഞയും പത്രവായനയും ഒക്കെ നമ്മൾ സ്കൂളുകളിൽ നടത്താം. സ്കൂളിൽ നമ്മൾ അസംബ്ലിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടത്തിയിരിക്കുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠന പ്രവർത്തനങ്ങളെ സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ഒരു ഈ പരിമിതി വെച്ചുകൊണ്ട് നമുക്ക് നിവർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോ മുതലുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ പോവാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ ചെയ്യാം. രാവിലെ കൃത്യമായിട്ട് നേരത്തെ ഉണരുക, ദിനചര്യകളൊക്കെ ചെയ്ത് നമ്മൾക്ക് പഠിക്കാനുള്ള രാവിലെ തന്നെ എഴുതാനോ വായിക്കാനുള്ള കാര്യങ്ങൾ എടുത്ത് അത് ചെയ്ത് തുടങ്ങും. വീട്ടില് ചിലപ്പോൾ ഫോൺ ഉണ്ടാവില്ല, അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പൊ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് റഫ് നോട്ടിൽ കുറിച്ച് വെക്കും അല്ലെ. ടെക്സ്റ്റ് അവര് പോയാലും നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് അത് കഴിഞ്ഞ കുറച്ചു നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം. അത് കഴിഞ്ഞ ഉച്ച സമയം നമുക്ക് ക്ലാസ് 1:30-ക്കാണ്. അപ്പൊ അതിന് മുന്നായിട്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ടിവിയുടെ മുന്നിൽ റഫ് നോട്ടൊക്കെ എടുത്ത് ക്ലാസ് വൃത്തിയായി കണ്ട് കാണുന്ന കാര്യങ്ങൾ കുറിച്ച് വെക്കാം, മനസ്സിലാക്കി കുറിച്ച് വെക്കാം. വൈകുന്നേരം ഗൂഗിൾ മീറ്റില്
ഗൂഗിൾ മീറ്റുകൾ എല്ലാ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന് മുന്നായിട്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം സമയമുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് സന്ധ്യ ആവുമ്പോഴത്തേക്കും ഒന്ന് ഫ്രഷ് ആവാം. കളിക്കുക, ടി വി ആണൊക്കെ, അതൊക്കെ ഇടയിൽ ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് സന്ധ്യ ആവുമ്പോഴേക്കും ഫ്രഷ് ആയി കാര്യങ്ങൾ അന്നൊക്കെ ചെയ്യാനുള്ള വർക്കുകൾ, വർക്ക്ഷീറ്റുകൾ ബാക്കിയുള്ള ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മുന്നായിട്ട് നിങ്ങൾ കുറിച്ച് വെക്കാം. എന്നിട്ട് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. പറയാനുള്ളത് ക്ലാസ് കൃത്യമായിട്ട് 8-9 ഉണ്ടാകും, നമുക്ക് ടൈം അറിയാം അല്ലെ. ആ ഒരു ടൈമിൽ തന്നെ കൃത്യമായിട്ടത് പങ്കെടുക്കാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിലാണെങ്കിലും ഈ ഒരു രീതി തുടരാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനൊരു ഈ രീതിയിലൊക്കെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും സഹകരിച്ച് നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോവുക. പറയാനുള്ളത് താങ്ക് യു. നന്ദി ദിവ്യ ടീച്ചർ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അസംബ്ലി, നമ്മുടെ ആദ്യത്തെ അസംബ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പരമാവധി രാവിലെയുള്ള കുട്ടികളെല്ലാവരും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുടങ്ങാം, പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കേട്ടോ. ഇന്ന് നോക്കൂ, 57 പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. 79 കുട്ടികളെ ഉള്ളൂ, അതിൽ കുറച്ച് പേർക്ക് ഫോണില്ലാത്തതാണ്. അവരെ ഒഴിച്ചു കഴിഞ്ഞാൽ 57 കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. ഇതുപോലെ രാവിലെ ഫോണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും അസംബ്ലിയുള്ള ദിവസങ്ങളിൽ ഹാജരാകുക. ഇപ്പം എല്ലാവരും ഒരു നമ്മുടെ ആദ്യത്തെയാണെന്നുള്ള ഒരു തോന്നലേ ഇല്ല. എല്ലാവരും നമ്മൾ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് നല്ല കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് വലിയൊരു കൺഗ്രാറ്റ്സ് ആദ്യം പറയുകയാണ്. ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, അസംബ്ലി അറ്റൻഷൻ. ദേശീയഗാനം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ, തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷമാകേ, ഗാഹേ തവ ജയഗാഥ. ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. അസംബ്ലി ഡിസ്പേഴ്സ്. ജയ് ഹിന്ദ്.